സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹാജനസഭ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടനം ചെയ്യും. സീറ്റ് വിഭജനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം നാളെ ചേരും. അജീഷ് ജയകുമാർ മഹാസഭയുടെ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. അജീഷ്, തേക്കിൻകാട് മൈതാനിയിലാണ് യോഗം നടക്കാനിരിക്കുന്നത്. ഏതാണ്ട് 100,000+ പ്രവർത്തകർ പങ്കെടുക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ആ തരത്തിലേക്കൊരു ജനബാഹുല്യമാണോ കാണാൻ കഴിയുന്നത്? അനുജ, ഈ പരിപാടിയുടെ പേര് മഹാജനസഭ ജനസഭ എന്നാണ്. ആ കാഴ്ച തന്നെയാണ് തേക്കിൻകാട് മൈതാനിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേക്കിൻകാട് മൈതാനിയിൽ ഈ പരിപാടി നടക്കുന്ന വേദിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു മഹാസാഗരം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 25,177 ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും BLOമാരും ഉൾപ്പെടെയുള്ള വലിയ ഒരു കൂട്ടം പ്രവർത്തകർ തന്നെയാണ് ഈ തെക്കിൻകാട് മൈതാനിയിലേക്ക് അവരുടെ അധ്യക്ഷനെ കേൾക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇവിടെ ഒരുപാട് പ്രവർത്തകരുണ്ട്. ചേട്ടാ, ഇവിടെ നിന്നാണ് വരുന്നത്? തിരുവനന്തപുരത്ത്. ഏത്? നെയ്യാറ്റിൻകര. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പരിപാടി കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഏത് കേട്ടില്ല. ഈ ഒരു പരിപാടി ഇപ്പൊ ഇത്രയും ആൾക്കൂട്ടം കാണുമ്പോ എന്താണ് തോന്നുന്നത്? വലിയ ആവേശമാണോ? ഈ മഹാസാഗരം കാണുമ്പോ പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളല്ലോ. അത് കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ കാണിക്കുകയാണത്. അപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തകരുടെ ഊർജം, ഈ ആവേശം വർദ്ധിപ്പിക്കും ഈ പരിപാടി എന്ന കാര്യത്തിൽ ഉറപ്പാണ്? യാതൊരു സംശയമില്ല. തൃശ്ശൂരിൽ എത്ര വർഗീയത ഉണ്ട് തൃശ്ശൂരിൽ കളിച്ചാലും ആ വർഗീയതകളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ പുറങ്കാലം കൊണ്ട് തള്ളിക്കളയും. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇത്രയും ജനക്കൂട്ടം ഇവിടെ കാണാൻ കാരണം. ജനാധിപത്യം നശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ജനക്കൂട്ടം തൃശ്ശൂരിൽ ഇവിടെ കാണാൻ കാരണം. ഒരു കാരണവശാലും ഇവിടെ വർഗീയതയെ. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട് നിന്നാണ്. നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് എത്ര പേരുണ്ട്? ചേട്ടന്റെ സ്ഥലത്ത് നിന്ന് എത്ര പേരുണ്ട്? ഒരു 10-50 പേരുണ്ട്. 50 പേരുണ്ട്. അപ്പൊ ഇന്നലെ രാവിലെ പുറപ്പെട്ടോ? രാവിലെ പുറപ്പെട്ടോ. 9. ആൾക്കൂട്ടം കാണുമ്പോ എന്താ തോന്നുന്നത്? ആൾക്കൂട്ടം കാണുമ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കോൺഗ്രസ് അധികാരത്തിലെടുക്കുന്നത് യാതൊരു സംശയമില്ല. തീർച്ചയായും ഇതാണ്, ഇതേ വികാരമാണ് ഈ പ്രവർത്തകരിൽ ഈ പരിപാടി ഉണ്ടാക്കുന്നത്. അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തകരെ സജ്ജമാക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയതുപോലെയുള്ള വലിയ വിജയം ഇത്തവണയും നേടുക, ഇതാണ് ഈ പരിപാടി കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ കേരളത്തിലെത്തിച്ച് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിൽ കഴിഞ്ഞ തവണ 19 സീറ്റ് നേടിയിരുന്നെങ്കിൽ ഇത്തവണ അവർ അത്ര തന്നെ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെതായ ഇപ്പോൾ നമ്മളൊരു ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്നത് തിരുവില്ലാമലായിരുന്നു. തിരുവില്ലാമലായിരുന്നു. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ അടുത്ത ഭരണം മാറാൻ വേണ്ടി പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ സംഘടിക്കുന്നത്. അതിനുവേണ്ടി എങ്ങനെയെങ്കിലും മോദി സർക്കാർ ഞങ്ങളിൽ നിന്നും മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് ഓരോ പ്രവർത്തകരുടെ ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ 24 സംസ്ഥാന സമ്മേളനം നടന്ന കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഈ പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്, കോഴിക്കോട് നിന്ന്, അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നുണ്ട്. പ്രാദേശികമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ ബൂത്ത് തലത്തിൽ നിന്നുള്ള പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ അവർ ഈ അധ്യക്ഷന്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം തേക്കിൻകാട് മൈതാനത്തിൽ എത്തും. കഴിഞ്ഞ മാസം ഇതേ സമയം January 3 ഇവിടെ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയാണ് നടന്നിരുന്നത്. അന്ന് പ്രധാനമന്ത്രി BJPയുടെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കോൺഗ്രസിന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഇന്നിപ്പോൾ തേക്കിൻകാട് മൈതാനിയിൽ ആരംഭിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അല്പസമയത്തിനകം പരിപാടി ഉദ്ഘാടനം ചെയ്യും.